പാക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലത്ത് മോഷണ പരമ്പര. രണ്ട് ക്ഷേത്രങ്ങളിലും വീട്ടിലും മോഷണം. പനമണ്ണ വെള്ളിനാംകുന്നിലെയും വാണിയംകുളം പനയൂരിലെയും ക്ഷേത്രങ്ങളിലും ലക്കിടിയിലെ വീട്ടിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. വെള്ളിനാംകുന്ന് പത്തംകുളത്തെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പനയൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഒരേ ദിവസം രാത്രി പണം മോഷ്ടിക്കപ്പെട്ടത്. പത്തംകുളത്തെ ഭഗവതി ക്ഷേത്രത്തിലെ മൂന്ന് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് 10,000 രൂപയോളം മോഷ്ടിച്ചെന്നാണ് പരാതി. രാവിലെ നിത്യപൂജയ്ക്കെത്തിയ പൂജാരിയാണ് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്ന് ക്ഷേത്രം രക്ഷാധികാരി വി കൃഷ്ണകുമാർ പറഞ്ഞു. 6 മണിക്ക് ക്ഷേത്രം പൂജാരി നട തുറക്കാൻ വന്നപ്പോൾ ഭണ്ഡാരം തുറന്നു കിടക്കുന്നുണ്ട്. ഭണ്ഡാരത്തിൻ്റെ അടപ്പ് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോഴാണ് മറ്റുള്ള രണ്ട് ഭണ്ഡാരങ്ങൾ കൂടി തുറന്നു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ക്ഷേത്രം പൂജാരി രക്ഷാധികാരി എന്നെ നേരെ അറിയിപ്പിക്കുകയും ഞാൻ ക്ഷേത്രത്തിൽ വന്ന് ഈ തുറന്ന ഭണ്ഡാരങ്ങൾ ശ്രദ്ധിച്ച് മുഴുവൻ പണം നഷ്ടപ്പെട്ട വീരം ഞാൻ അപ്പോൾ തന്നെ ഒറ്റപ്പാലം പോലീസിനെ വിളിച്ച് പറയുകയും ഒറ്റപ്പാലം പോലീസ് വന്ന് അന്വേഷണം നടത്തി പോവുകയും ചെയ്തു. ഒരു 4 മാസം മുമ്പേ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം എണ്ണി എടുത്തതാണ്. അതിനുശേഷം ഞാൻ ഏറ്റവും ചുരുങ്ങിയ 10,000 എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വർണ്ണം എന്തെങ്കിലും സ്വർണം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദേവിക്ക് ചാർജിയ സ്വർണം ദേവിയുടെ ഈ ഭണ്ഡാരത്തിൽ സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ താലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. സാധാരണ അങ്ങനെ വരാറുണ്ട്. മോതിരം, താലി അങ്ങനത്തെ സാധനങ്ങൾ മറ്റേ ഭഗവതിക്ക് സമർപ്പണമായിട്ട് സമർപ്പിക്കാറുണ്ട്. അത് മറ്റേ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ എണ്ണ സമയത്ത് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവാനുള്ള ചാൻസ് തള്ളിക്കളയാനാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഉണ്ടാവാറില്ല. പനയൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും 5,000 രൂപയോളം മോഷണം പോയതായാണ് പരാതി. കാവിലെ ഓഫീസ് മുറിയിലെ മേശയിൽ നിന്നുമാണ് പണം കവർന്നിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹി മണികണ്ഠൻ പറഞ്ഞു. തിരുമേനി നമ്മുടെ ക്ഷേത്രം തുറക്കലേ 5 മണിക്കാണ്. അപ്പം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തിരുമേനി ഇവിടെ വന്ന് തുറന്നു നോക്കണ സമയത്ത് ഇവിടെ വന്ന് നോക്കണ സമയത്ത് ഗേറ്റും ഇതൊക്കെ തുറന്നു കിടക്കണം. അപ്പോൾ അദ്ദേഹം ഉള്ളിലൊക്കെ കയറി നോക്കണ സമയത്ത് ഭണ്ഡാരങ്ങൾ തുറന്നിടണം, ഫ്രണ്ട് ഓഫീസ് തുറന്നിടണം, മറ്റേ അതിൻ്റെ ഉള്ളിലത്തെ മേശയുടെ ഉള്ളിലുണ്ടായിരുന്ന അത്യാവശ്യം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ചില്ലറ പൈസ ഇവിടെ വെച്ച് പോക്കുണ്ട്. ഇവിടുത്തെ ട്രഷറർ ഉണ്ണിക്കുട്ടേട്ടനാണ്. അപ്പോൾ മൂപ്പര അത്യാവശ്യം കുറച്ച് പൈസ മൂപ്പര അഥവാ വരാൻ വൈകിച്ചാലും ഇവിടെ രാവിലെ തന്നെ പൈസയൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു 2,000 ചില്ലറയാക്കി വെക്കും. പിന്നെ കുറച്ച് കാശ് അന്നത്തെ വഴിപാട് വരുന്ന കാശും ഇവിടെ വെച്ച് പോകലാണ് പതിവ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മളൊരു കണക്കാക്കി നോക്കുമ്പോൾ ഏകദേശം ഒരു 5,000 നമുക്കിവിടെ നഷ്ടം വന്നിട്ടുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ളൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പൂട്ടുകളും തകർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൂട്ടുകളൊക്കെ ആദ്യം മാറ്റിയിടേണ്ടി വരും. പിന്നെ അതുപോലെ വാതിൽ കേടുവന്ന് ഒന്ന് നേരേക്കേണ്ടി വരും. തന്നെ ലക്കിടിയിലെ വീട്ടിൽ നിന്ന് 1.5 പവൻ തൂക്കമുള്ള ആഭരണവും 3,000 മോഷ്ടിക്കപ്പെട്ടത്. മുന്നിലെ വാതിൽ കുത്തി തുറന്ന് അകത്തു കടന്ന ശേഷം കുടുംബാംഗങ്ങളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടായിരുന്നു കവർച്ച. അതേസമയം റോഡ് ഗോൾഡ് വളകൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന 1 പവൻ തൂക്കമുള്ള സ്വർണവള വീടിന്റെ പരിസരത്ത് നിന്ന് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. 3 കേസുകളിലും പോലീസ് അന്വേഷണം തുടങ്ങി.